കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മതി കരഞ്ഞത്. ഇതെന്ത് സ്വഭാവം? മറ്റുള്ളവരുടെ മുമ്പിൽ ചീറ്റപ്പുലിയെ പോലെ സ്വന്തം ന്യായം നിർത്തും. എന്റെ മുന്നിൽ വന്നിരുന്ന് കരയും. അതിന്റെ എന്താവശ്യമുള്ളത്? തെറ്റ് ചെയ്തവരാണ് കരയേണ്ടത്, നീയല്ല. ഇത് സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല, സ്നേഹം കൊണ്ടുള്ള കണ്ണീര്. എന്നെ ഇത്രയധികം സ്നേഹിക്കാനും വിശ്വസിക്കാനും സാറിന് എങ്ങനെയാ പറ്റുന്നത്? ഭാര്യയെ എത്ര വിശ്വസിക്കുന്നവനാണെങ്കിലും മറ്റൊരു പുരുഷൻ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ ഒന്ന് സംശയിക്കും. പക്ഷെ ഒരു നിമിഷാർത്ഥം പോലും സാറെന്നെ അവിശ്വസിച്ചില്ല. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതെനിക്കറിയണം സർ. എനിക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. നീ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല നിധി. ഒരുപക്ഷെ നമ്മുടെ ബന്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെ ആയിരിക്കില്ല. ജന്മങ്ങളായി നമ്മൾ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ജീവിക്കുകയായിരിക്കും. ഇനി അങ്ങോട്ടും ഒന്നിക്കാൻ ഒരുപാട് ജന്മങ്ങൾ മുമ്പിലുണ്ടാവാം. അല്ലാതെ ഞാൻ എന്താ പറയാ? എന്നിൽ എൻ്റേതല്ലാത്തൊരു നിഴൽ കൂടിയുണ്ട്, അത് നിൻ്റേതാണ്. ഞാൻ മാത്രം നോക്കിയാൽ കാണുന്ന നിഴൽ. ആ ഞാനൊന്ന് നടക്കാറാവട്ടെ, നിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. ഇത് ഗൗതം ഗോപിനാഥിന്റെ പ്രതിജ്ഞയാ. ഈ പ്രായത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മുഴുവനും എനിക്കുള്ള പരീക്ഷണങ്ങളായിരുന്നു. ഈ പ്രായത്തിനുള്ളിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യനെ എനിക്ക് സമ്മാനിക്കാനുള്ള പരീക്ഷണം. ഇത്രയും ഹൃദയാലുവായ ഒരാളെ ദൈവത്ര പെട്ടെന്ന് ആർക്കും നൽകില്ലല്ലോ. ദൈവം ഇനിയും എന്നെ പരീക്ഷിച്ചോട്ടെ. മിഥുനെ പോലെ ഒരായിരം പേരെ ഇനിയും എൻ്റെ നേർക്ക് അയച്ചോട്ടെ. എനിക്കൊരു സങ്കടവുമില്ല. ഏറ്റവും വലിയ സന്തോഷത്തിന് ദൈവം സാറിനെ എനിക്ക് തന്നല്ലോ. ദൈവം സമ്മാനം തന്നത് നിനക്കല്ല, എനിക്കാ. ഒരു വിഷപ്പാമ്പിന്റെ കഴുത്തിൽ താലികെട്ടാൻ പോയവനാ ഞാൻ. ആ വൃത്തികെട്ട ഇഴജന്തുവിന് തൂക്കിയെറിഞ്ഞ് ഒരു നിധി തന്നെ എനിക്ക് ദൈവം തന്നില്ലേ? ഈ നിധിയെ കളങ്കമില്ലാതെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ?